ബൂം ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേനും നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കണം, നമ്മുടെ ഡ്യൂക്ക് 200 പുതിയ മീറ്റർ കൺസോൾ വന്നിട്ടുണ്ടെന്നുള്ളൊരു ഒരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടായിരുന്നു. നിങ്ങൾ പേടിക്കേണ്ട, ഇത് 200 അല്ല, ഇത് ഡ്യൂക്ക് 390 ആണ്. അപ്പം ഇത് കണക്കുള്ളൊരു മീറ്റർ കൺസോൾ അല്ല നമ്മുടെ 200 വന്നിരിക്കുന്നത് ആയിരുന്നു. അപ്പം ശരിക്കും വണ്ടി ഇറങ്ങി എന്നുള്ളത് ഉള്ളത് തന്നെയാണ്. പക്ഷേ ഇപ്പം നമ്മുടെ കേരളത്തിലോട്ടൊന്നും ഒരു ഷോറൂമിൽ എത്തിയിട്ടില്ല. ഞാൻ ഇന്ന് ജസ്റ്റ് നമ്മുടെ KTM ഷോറൂമിൽ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ യാതൊരു അപ്ഡേറ്റും ഇതൊരു ഷോറൂമിനൊന്നും ഇവിടെ കിട്ടിയിട്ടില്ല. പക്ഷേ നോർത്തിലോട്ട് പല ഷോറൂമുകളിലൊക്കെ വണ്ടി അവൈലബിൾ ആയിട്ടുണ്ട്, പല വ്ളോഗേഴ്സൊക്കെ അത് വ്ളോഗ് ചെയ്ത് ഇട്ടിട്ടുമുണ്ട്. അപ്പം നല്ലൊരു കാര്യം തന്നെയാണ്. ആ ഒരു മീറ്റർ കൺസോളിനകത്ത് കുറച്ച് അപ്ഡേറ്റഡ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ടേൺ ബൈ ടേൺ നാവിഗേഷനും കാര്യങ്ങളൊക്കെ ആ ഒരു മീറ്ററിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഇനി ഞാൻ ഇത് ഓടിച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഗൈസ്, വണ്ടി മാരൊക്കെ പവറാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡ്യൂക്ക് 200 കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഏകദേശം 3 അപ്ഡേറ്റാണ് വന്നിരിക്കുന്നത്. 3 അപ്ഡേറ്റിൽ ഒരെണ്ണം എന്ന് പറയുമ്പോൾ നമ്മുടെ മീറ്റർ കൺസോൾ അപ്ഡേറ്റാണ്. TFT മീറ്റർ കൺസോൾ ആകുന്നുണ്ട്. 390 കണക്കുള്ള മീറ്റർ കൺസോൾ ഉള്ള ഡിസൈനിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഫീച്ചേഴ്സിലൊക്കെ ഡിഫറൻസ് ഉണ്ട്. പിന്നെ വരാൻ പോകുന്ന സ്വിച്ചസ് മാറുന്നുണ്ട്. സ്വിച്ചസിൻ്റെ മാറ്റം ഞാൻ കണ്ടായിരുന്നു. പിന്നെ മാറ്റം വരുന്നത് സസ്പെൻഷനിലാണ്. ഓക്കെ, സസ്പെൻഷൻ വന്നിട്ട് നമുക്ക് ഇതിന് മുമ്പ് കിട്ടിക്കൊണ്ടിരുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ WP ഒരു മോണോഷോക്ക് സസ്പെൻഷനാണ് ബാക്കിൽ വന്നുകൊണ്ടിരുന്നത്. ഇത്തവണ അത് മാറ്റി ഒരു പ്രീലോഡ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളൊരു മോണോഷോക്ക് ആക്കിയിട്ടുണ്ട്. നമ്മുടെ ബജാജിൻ്റെ NS 200 വരുന്ന രീതിയിലുള്ളൊരു സസ്പെൻഷനൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഈ ടോട്ടലി പറയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു 3 അപ്ഡേറ്റാണ് നമുക്ക് ആ ഒരു ഡ്യൂക്ക് 200 അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷനിൽ വരാൻ പോകുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രൈസ് ഹൈക്ക് എന്ന് പറയുമ്പോഴത്തേന് ഏകദേശം ഒരു 5,000 to 6,000 രൂപയോളം പ്രൈസ് ഹൈക്ക് വരും. ഇപ്പോൾ ഏകദേശം 2,45,000 രൂപയാണ് ഇപ്പം അറ്റ് പ്രസൻ്റ്ലി ഓൺ റോഡ് പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. അത് ഏകദേശം ഒരു 2,50,000 രൂപ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് TFT മീറ്റർ കൺസോൾ വരും എന്നുള്ള കാര്യം കൺഫേംഡ് ആണ്. ചില ഷോറൂംസിലൊക്കെ ബൈക്ക് എത്തിച്ച് കൊടുത്തിട്ടുണ്ട് കമ്പനി. ടെസ്റ്റിങ്ങിനായിരിക്കാം അയച്ചു കൊടുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഉടനെ തന്നെ നമ്മുടെ ഷോറൂമുകളിൽ, നമ്മുടെ ട്രിവാൻഡ്രത്തൊക്കെയും ഈ ഒരു ബൈക്ക് വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഡ്യൂക്ക് 390 റീപെയിൻറ്റ് ചെയ്തത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഗൈസ്, എന്തായാലും ഇഷ്ടപ്പെടും. കണ്ടില്ലേ ഗൈസ്, സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം കോസ്റ്റ് കുറവാണായത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ഉടനെ തന്നെ ഞാൻ ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് ഷെയർ ചെയ്യേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ ഇഷ്ടപ്പെടുക, മറക്കണ്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അടുത്തൊരു വീഡിയോ കാണാം, അടുത്തൊരു വീഡിയോ കാണുന്നത്. സ്റ്റേ സേഫ്, റൈഡ് സേഫ് ആൻഡ് ബൂം.